ഒരാഴ്ചയോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ യുക്രൈനിലെ യുദ്ധമുഖത്ത് കുടുങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കുമ്പോൾ യുദ്ധഭൂമിയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന 1500 ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമേകുന്ന പ്രവൃത്തിയിലാണ് മലയോരത്തെ ഒരു പൊതുപ്രവർത്തകൻ. കുടിയത്തൂരിലെ നാസർ കൊളായിയാണ് യുദ്ധമുഖത്ത് കുടുങ്ങിയ 1500 ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകി നിരന്തരമായി ഇവരെ ബന്ധപ്പെട്ടിരിക്കുന്നത്. റിക്വസ്റ്റ് ചെയ്ത് അറേഞ്ച് ആയിട്ടുണ്ട്. അത് ഉസ്രഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡർ സിറ്റിയിൽ നിന്ന് അവിടുന്ന് അങ്കറിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം എല്ലാ കുട്ടികളും ഏകദേശം 1495 കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളും ഒരുമിച്ച് അങ്ങോട്ട് എത്താം. അപ്പൊ അങ്കറി ബേസ് ചെയ്തിട്ട് ഉള്ള ആളുകളായിട്ട് നമ്മൾ ഓൾറെഡി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അങ്ങോട്ട് എത്താം എന്നുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി നാസർ കൊളായിക്ക് തന്റെ വീട്ടിലിരുന്ന് ഇത് തന്നെയാണ് പണി. ഏത് സമയവും ഫോണിൽ ഉക്രൈനിൽ നിന്ന് വരുന്ന സന്ദേശവും കേട്ടുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. വളരെ ഉപകാരം, വളരെ ഉപകാരം. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇതുവരെ നെറ്റ്വർക്കിന്റെ വിഷയങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഞാൻ അവരായിട്ട് ഒന്ന് കോൺടാക്ട് കീപ്പ് ചെയ്യാം. തിരിച്ച് അവയ്ക്ക് മറുപടി നൽകുന്നു. നാസർ കൊളായി തന്നെയാണ്. നിങ്ങൾ നിൽക്കുന്ന ടൗണിന്റെ പേര് നിങ്ങൾ അതിൽ പറയുന്നുണ്ട്, പക്ഷേ ആ ടൗണിന്റെ പേര് കൃത്യമായിട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഉക്രൈനിലെ സപ്രോഷി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള 1500 ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പിന്തുണയും അവരുടെ രക്ഷയ്ക്കായി അധികൃതരുടെ ശ്രദ്ധയെത്തിക്കലിന്റെ തിരക്കിലുമാണ് നാസർ കൊളായി. വിവിധ ജില്ലക്കാരായ 540 മലയാളി കുട്ടികൾ ഉൾപ്പെടുന്ന ഈ സംഘത്തിനാണ് ഇദ്ദേഹം ആശ്വാസ വാക്കുകളുമായി പിന്തുണ നൽകുന്നത്. നമ്മൾ അവരെ കാര്യത്തിൽ സജീവ ശ്രദ്ധയുണ്ട്, അവരുടെ കാര്യത്തിൽ ഈ നാട് ശ്രദ്ധിക്കുന്നുണ്ട്, ഈ നാട് അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന തോന്നിക്കലാണ് അവർക്ക് യുദ്ധഭൂമിയിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. കാരണം അവരുടെ സംസാരത്തിൽ നിന്നും രീതിയിൽ നിന്നുമൊക്കെ. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ ഓരോ ആശ്വാസ വാക്കും അവർക്ക് വലിയ നിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടപ്പം ഒരുപാട് ആളുകൾ, കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ആ ഫേസ്ബുക്കിൽ പ്രതികരിക്കും, ഞങ്ങളുണ്ട് കൂടെ, ഭയപ്പെടരുത്, ധൈര്യത്തിൽ നിൽക്കണം, അവസാനം വരെ പിടിച്ചു നിൽക്കണം, ഗവൺമെൻറ് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂടെ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി എടുത്തയക്കും. ഇവിടെ ഉണ്ടാകുന്ന ഓരോ മൂവ്മെൻസിൻ്റെയും പത്രത്തിലെ കോപ്പികൾ എടുത്തയക്കും. അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് ഓരോ നാട്ടിലുള്ള ആളുകളും എഴുതിയ ആശ്വാസ വചനങ്ങളും വാക്കുകളുണ്ട്. അത് ഞാൻ അപ്പം തന്നെ അവർക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുക്കും. അത് കാണുമ്പോൾ അവർ വലിയ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിടും. തൻ്റെ ഒരു സുഹൃത്ത് ഇവരെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചതോടെയാണ് നാസർ കൊളായി തൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ ഉപയോഗിച്ചും ഒപ്പം സർക്കാർ സംവിധാനങ്ങളെ ബന്ധപ്പെട്ടും ഇത്രയും കുട്ടികൾക്ക് പറ്റാവുന്ന രീതിയിൽ രക്ഷാമാർഗം ഒരുക്കുന്നത്. ഞാൻ വളരെ ആദർശീയമായിട്ടാണ് എൻ്റെ അടുത്ത് ഈ സംഗതി എത്തിപ്പെട്ടത്. എൻ്റെ ഒരു കൂട്ടുകാരനായ സുനിൽ എം, പുള്ളിയാണ് ഒരു ദിവസം എന്നെ വിളിക്കുന്നത്. 1485 കുട്ടികളോ മറ്റാണ് അവിടെ ഉള്ളത് ഇന്ത്യക്കാർ. അതിൽ 560-ലധികം മലയാളി കുട്ടികളുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവർ ഈ സംഗതിയിൽ ഇടപെടുന്നത്. ഇടപെട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇവരെ ബന്ധപ്പെടുത്തി അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ കയക്കാം. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ PS നമ്മുടെ രാഗേഷിൻ്റെ നമ്പർ കൊടുത്തു. രാഗേഷുമായിട്ട് വിളിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എളമരം കരീം MP ബന്ധപ്പെട്ടു, അവർക്ക് ഈ നമ്പർ കൊടുത്തു ബന്ധപ്പെടാൻ. ശ്രീരാമകൃഷ്ണൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ അവർക്കത് വലിയൊരു സൗകര്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനും ഇടയ്ക്ക് അവർ ബന്ധപ്പെടുന്നുണ്ട്, ബന്ധപ്പെടാനും കഴിയുന്ന കാര്യങ്ങളൊക്കെ. യുദ്ധഭൂമിയിൽ ഏതു സമയവും അപകടത്തിൽപ്പെടാവുന്ന സാഹചര്യത്തിൽ ബങ്കറുകളിൽ അഭയം തേടിയ ഈ സംഘത്തിന് ആശ്വാസമേകുന്ന വാർത്തകളും നിലവിലെ സാഹചര്യങ്ങളും വാട്സപ്പിലും ഫേസ്ബുക്കിലും നൽകുന്നതോടൊപ്പം തന്നെ നാട്ടിലുള്ള ഇവരുടെ ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുകയാണ് നാസർ ചെയ്യുന്നത്. സത്യത്തിൽ ഞാൻ അത്രയേ ചെയ്തിട്ടുള്ളൂ. കാരണം അത്രയല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അവർ നമ്മളെ അറിയിച്ച പ്രകാരം. അപ്പോൾ ഇപ്പോൾ അവരെന്ത് ചെയ്തു, അതുകൊണ്ട് അവരുടെ ഓരോ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയിക്കും. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഇന്നലെ രാത്രി 11 മണിവരെ 11:30 വരെ ഞാൻ അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. യുദ്ധഭൂമിയിലെ ഓരോ സാഹചര്യങ്ങളും കുട്ടികൾ ഇദ്ദേഹത്തെയും അറിയിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് സൗകര്യം നിലയ്ക്കാത്തതാണ് കുട്ടികൾക്കും ആശ്വാസമായുള്ളത്. 3 ദിവസത്തോളം ബങ്കറിൽ കഴിഞ്ഞ ഈ സംഘം ഇപ്പോൾ താമസ സ്ഥലത്ത് നിന്നും ഹംഗറിയിലേക്ക് ട്രെയിനിൽ പുറപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ്. ട്രെയിനിൽ യാത്ര തുടങ്ങിയതോടെ ഇവരുമായി ബന്ധപ്പെടാൻ കഴിയാത്തതിൻ്റെ ആശങ്കയിലുമാണ് നാസർ കൊളായി. അപ്പോൾ അവർ തീവണ്ടി കയറി ട്രെയിനിൽ കയറിയിട്ട് പോരുന്ന കാണുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ട്രെയിനിൻ്റെ ലഗേജ് വെക്കുന്ന സ്ഥലത്ത് പോലും ആളുകൾ തിങ്ങിയിരുന്നിട്ടാണ് അവർ വരുന്നത്. ട്രെയിനിലേക്ക് കയറുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ പതാക പിടിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പോളണ്ടിലെ ഹംഗറിയിലേക്കുള്ള ദൂരം, അത് റുമാനിയയിലേക്കുള്ള ദൂരമൊക്കെ നേരത്തെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഹംഗറിയിലേക്കാണ് ഈ ട്രെയിനിൽ പോകുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഗൾഫ് യുദ്ധകാലത്ത് ഗൾഫിലുണ്ടായിരുന്ന ഇദ്ദേഹം
യുദ്ധമുഖത്തേക്ക് നാട്ടിൽ നിന്നും വരുന്ന ഒരു ആശ്വാസവാക്കിൻ്റെ വില നന്നായി അറിയുന്നതുകൊണ്ടാണ് ഉറക്കമുളച്ചിരുന്ന് ഈ പണി ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. യുദ്ധഭൂമിയിലുള്ള അനുഭവം, കുറച്ച് കാലം ഗൾഫിൽ ഞാനുള്ള സമയത്താണ് ഗൾഫ് യുദ്ധം, അന്ന് നാടുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരു യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും നമ്മുടെ കേരളീയരും മലയാളികളും എല്ലാം ഒന്നടങ്കം മനസ്സുകൊണ്ട് അവിടെ കുടുങ്ങിയ ആളുകളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം. നമ്മുടെ മനസ്സിലൊക്കെ തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെക്കുറിച്ചുള്ള വലിയ ക്യൂരിയോസിറ്റിയും വലിയ ആകാംക്ഷയുണ്ട്. അപ്പോൾ ആ കുടുംബത്തോടൊപ്പം നമ്മളും പങ്കാളികളാവുക എന്നതാണ്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.